സുശാന്ത് സിംഗ് രജപുത്തിന്റെ കേസിൽ മുംബൈ പോലീസിനെതിരെ പ്രചാരണം നടത്താൻ ഉണ്ടാക്കപ്പെട്ടത് 80,000-ലധികം വ്യാജ അക്കൗണ്ടുകൾ. താരത്തിന്റെ അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുംബൈ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ അവിശ്വാസം ജനിപ്പിക്കുന്ന രീതിയിൽ മനഃപൂർവ്വമുള്ള പ്രചാരണം നടത്താൻ വേണ്ടി June 14 മുതൽ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായി സൃഷ്ടിക്കപ്പെട്ടത് 80,000-ലധികം വ്യാജ അക്കൗണ്ടുകളാണ്. മുംബൈ സൈബർ പോലീസാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. സാധാരണയിൽ കവിഞ്ഞ ഒരു പ്രചാരണം സൈബർ ഇടങ്ങളിൽ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മുംബൈ പോലീസ് കമ്മീഷണർ വിഷയത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്താൻ സൈബർ സെല്ലിനെ നിയോഗിക്കുകയായിരുന്നു. IT ആക്ട് പ്രകാരം കേസെടുത്ത് സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിനിടെയാണ് ഈ ആശങ്കാജനകമായ വിവരം പുറത്തു വന്നിട്ടുള്ളത്. ഇറ്റലി, ജപ്പാൻ, പോളണ്ട്, സ്ലോവേനിയ, ഇന്തോനേഷ്യ, ടർക്കി, തായ്ലൻഡ്, റൊമാനിയ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ പല ഭാഷകളിലായി സുശാന്ത് വിഷയത്തിൽ നിരന്തരം പോസ്റ്റുകളിലൂടെയുള്ള പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട്. ജസ്റ്റിസ് ഫോർ സുശാന്ത്, സുശാന്ത് സിംഗ് രജ്പുത്, SSR എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകളിൽ വിദേശ ഭാഷകളിൽ പോലും പോസ്റ്റുകൾ വന്നതായി സൈബർ സെല്ലിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതേസമയം ഈ പോസ്റ്റുകൾ ചെയ്തവരുടെ വ്യക്തി വിവരങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മുംബൈ പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലം വളരെയധികം ഏറെ ശ്രമകരമായ ഒരു ബുദ്ധിമുട്ടുള്ള കാലം തന്നെയായിരുന്നു. 84 പോലീസുകാരാണ് മുംബൈയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. 6,000-ലധികം പേർക്ക് രോഗബാധയും സ്ഥിരീകരിക്കപ്പെട്ടു. മുംബൈ പോലീസിന്റെ പ്രതിച്ഛായ തകർക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം വെച്ച് നടന്ന ഒരു ക്യാമ്പയിനായിരുന്നു ഇതെന്ന് പൂർണ്ണമായും വ്യക്തമാണ്. അതിനായി നിരവധി വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് വിദ്വേഷ പ്രചാരണവും നടത്തപ്പെട്ടു. അതേസമയം സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കുമെതിരെ IT ആക്ട് ചുമത്തി കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുംബൈ പോലീസ് കമ്മീഷണർ പരംവീർ സിംഗ് പറഞ്ഞു. നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കേണ്ട സോഷ്യൽ മീഡിയയെ ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നത്. എന്തിനു വേണ്ടിയാണെങ്കിലും ഒരിക്കലും ഇത്തരം കാര്യങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. വെബ്ഡെസ്ക്, തത്വമയി.